പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് പിന്നെയും സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഞായറാഴ്ചയുടെ രാത്രി ദൈവത്തിന്റെ തൃപ്പാദപീഠത്തിൽ നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ വാഴ്ത്തുവാൻ സ്തുതിക്കുവാൻ ഗ്ലോബൽ സൺഡേ വർഷിപ്പായി പവർവിഷൻ ടി വി ഒരുക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഈ സന്ധ്യാരാധന ആത്മീകമായ നിറവ് കൊണ്ട് കർത്തൃദാസന്മാരുടെ വ്യത്യസ്തമായ ശുശ്രൂഷ കൊണ്ട് വചനധ്യാനം കൊണ്ട് ആരാധന കൊണ്ട് നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ ആത്മീകതയുടെ ആഴങ്ങൾ മുഖരിതമാകുന്ന ഏറ്റവും നല്ല ഒരു സന്ധ്യാ ശുശ്രൂഷയാണ് ഗ്ലോബൽ സൺഡേ വർഷിപ്പ്. എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം ഈ ഞായറാഴ്ചയും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കും. കർത്താവ് ഇടയാക്കി പകല് വീട്ടിലെ സഭായോഗമൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതി ഭയങ്കര ആത്മസാന്നിധ്യത്തോടെ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാൻ കഴിഞ്ഞു. ഇത്ര നല്ല ശുശ്രൂഷകൾ നമുക്കായി ദൈവം തരുന്ന ഈ നാളുകൾക്കായി സ്തോത്രം. അതിന് ദൈവം ഉപയോഗിക്കുന്ന പവർവിഷൻ ടി വിക്കായി സ്തോത്രം. നമ്മുടെ കർത്തൃദാസന്മാർക്കായി സ്തോത്രം. എല്ലാറ്റിലും ഉപരി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൈത്താങ്ങലുകളോടും കൂടെ പവർവിഷനെ ഒരുപാട് സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാർക്കായി സ്തോത്രം. നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നതിൽ എൻ്റെ ഹൃദയത്തിൽ സന്തോഷമേ ഉള്ളൂ. ദൈവസന്നിധിയുടെ സന്തോഷ നിർവൃതിയിൽ ഈ രാത്രിയിലെ പ്രധാന സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തിരുക്കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും സുപരിചിതവും പ്രധാനപ്പെട്ടതുമായിരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് ഇന്ന് രാത്രിയിലെ അനുഗ്രഹീത ചിന്തകൾക്ക് അതിലുപരി ആത്മീക ധ്യാനത്തിന് വചന ശുശ്രൂഷയ്ക്ക് ഞാൻ മുതിരുകയാണ്. വിലപ്പെട്ട പ്രാർത്ഥന മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കർത്തൃദാസന്മാരുടെയും ഈ സന്ധിയിൽ ഞാൻ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24:33 നമുക്കൊന്ന് വായിക്കാം. 24:33 വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് വാക്യം ഇങ്ങനെയാണ്: ആ നാഴികയിൽ തന്നെ അവരെഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഒന്നോടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റു യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ലൂക്കോസും മാത്രം സവിസ്തരമായി വിശദീകരിച്ചിരിക്കുന്ന ഒരു സുവിശേഷ ചരിത്ര സംഭവമാണ്. യെരുശലേമിൽ നിന്ന് കർത്താവിൻ്റെ രണ്ട് ശിഷ്യന്മാർ എമ്മൗസിലേക്ക് പോയ ആ 7 നാഴിക ദൂരം എന്ന് ഇവിടെ തന്നെ എഴുതിയിരിക്കുന്ന 11 ഫർലോങ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. 11 ഫർലോങ് യേശുവിൻ്റെ കൂടെ ഈ രണ്ടു പേർ ഒന്നിച്ച് നടന്ന് ആ യാത്രയുടെ പര്യവസാനം അവർക്ക് സംഭവിച്ച ഉജ്ജ്വലമായ മനോമാറ്റങ്ങൾ, ആ യാത്ര കൊണ്ട് അവർക്ക് സംഭവിച്ച ജീവിത രൂപാന്തരം, കാഴ്ചപ്പാടിലെ മാറ്റം, യേശുവിൻ്റെ കൂടെ 11 ഫർലോങ് നടന്നപ്പോഴേക്കും അവർക്കുണ്ടായ അവാജ്യമായ അനിവാര്യമായിരിക്കുന്ന ഒരു വലിയ മാറ്റം, ആ മാറ്റത്തിൻ്റെ ചരിത്രം പറയുന്ന, ആ മാറ്റത്തിൻ്റെ സംഭവം പറയുന്ന ഒരധ്യായമാണ് ലൂക്കോസ് 24 ആദ്യത്തെ ഈടുറ്റ പാരഗ്രാഫ്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം നടന്ന അതിപ്രധാനമായിരിക്കുന്ന ചില വിസിറ്റേഷൻ എന്ന് പറയുന്നതിൽ തെറ്റില്ലെന്ന് വിചാരിക്കുന്നു. കർത്താവ് ഏറ്റവും തിരക്കുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മാനുഷിക ഭാഷ ഉപയോഗിക്കുകയാണ്, ദൈവശാസ്ത്രപരമായി ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ യേശു ദൈവമാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ്. കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർത്ത് ചിലരെ പറഞ്ഞുറപ്പിച്ച് ചിലരെ മടക്കി വരുത്തി ചിലരെ കൊണ്ടുവന്ന് കർത്താവ് കാര്യങ്ങൾ ക്രമീകരിച്ച് വളരെ, ഞാൻ വീണ്ടും മാനുഷിക ഭാഷ ഉപയോഗിക്കുന്നു, വളരെ ബിസി ഷെഡ്യൂളിൽ കർത്താവിൻ്റെ കാര്യനിർവഹണം നടത്തിയിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് കയറിപ്പോകാൻ, ഭൂമിയിലേക്ക് കർത്താവ് ആഗമിച്ച കാര്യങ്ങൾ മുഴുവൻ സാധിച്ചനന്തരം ഒരു വിജയശ്രീലാളിതനായി യുദ്ധം ജയിച്ച യോദ്ധാവിനെ പോലെ മാനവ കുടുംബത്തെ കഴിഞ്ഞ സുദീർഘമായ സ്തോത്രം 1000 കണക്കിന് വർഷമായി ദൈവത്തിൻ്റെ സദൃശത്തിനും സ്വരൂപത്തിനും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മണിമുകടമായിരിക്കുന്ന മനുഷ്യവർഗത്തെ മുടിച്ചു കളയുവാൻ, ദൈവത്തിൽ നകറ്റുവാൻ, നിത്യത നഷ്ടപ്പെടുത്തുവാൻ, സൃഷ്ടിപ്പിൻ്റെ കാര്യോദ്ദേശം പരാജയപ്പെടുത്തുവാൻ വേണ്ടി മനുഷ്യനോട് രഹസ്യമായിട്ടും തെളിഞ്ഞും ഒളിഞ്ഞും പോരാടിയ സാക്ഷാൽ സാത്താനെ കാൽവരി ക്രൂശിൽ തൻ്റെ സ്തോത്രം പരമയാഗം കൊണ്ട് തോൽപ്പിച്ച്, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രൂശിൽ വെച്ച് സാത്താൻ്റെ പിശാചിൻ്റെ ആയുധം വെപ്പിച്ച് അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി ദൗത്യം പൂർത്തീകരിച്ച എൻ്റെ കർത്താവ്, നമ്മുടെ കർത്താവ്, നമ്മുടെ ആരാധ്യൻ, സ്തോത്രം, മടങ്ങിപ്പോകാൻ വേണ്ടി ഒരുങ്ങുന്ന തിടുക്കമുള്ള ദിവസങ്ങൾ, കർത്താവിൻ്റെ ചില വിസിറ്റേഷൻ,
വിഷയമായി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ വേദപുസ്തകത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ യേശുക്രിസ്തു സന്ദർശിച്ച, യേശുക്രിസ്തു സ്തോത്രം അഭിമുഖീകരിച്ച, യേശു തേടിപ്പോയ, യേശു പ്രത്യേകാൽ ഈ തിരക്കുകൾക്കിടയിലും സ്തോത്രം ടൈം സ്പെൻഡ് ചെയ്ത് അന്വേഷിച്ചിറങ്ങിപ്പോയ വ്യക്തികളെ, അവരോടുള്ള ബന്ധങ്ങളെ മാത്രം ഒരു ആത്മപരിശോധനയ്ക്കും തിരുവചന പഠനത്തിനും തയ്യാറായാൽ ഒരു ചെറിയ ആത്മീയ ഗ്രന്ഥം രചിക്കാനുള്ള ചിന്തകളും ഈ കാലോചിതമായിരിക്കുന്ന കാലഘട്ടങ്ങൾക്ക് അനുചിതമായിരിക്കുന്ന സ്തോത്രം ആത്മീയ ചിന്തകളും അടങ്ങുന്നൊരു കൊച്ചു പുസ്തകം രചിക്കാൻ ആർക്കെങ്കിലും കൃപയുണ്ടെങ്കിൽ ഒരുപക്ഷെ പറ്റിയേക്കാം. ഏത് ഭാഗമാണ്? ഉയർത്തെഴുന്നേറ്റതിന് ശേഷം. സ്തോത്രം, ഹല്ലേലൂയ. കല്ലറത്തോട്ടത്തിൽ കാത്തു നിൽക്കുന്ന മറിയം മുതൽ ഇങ്ങോട്ട് 5000-ൽ പരം പുരുഷന്മാർ ഒലിവുമലയുടെ മടമടക്കിൽ യേശുവിനെ യാത്രയയക്കാൻ വേണ്ടി സ്വർഗത്തിലേക്ക് നോക്കി നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിൽക്കുമ്പോൾ സ്വർഗീയ മാലാഖമാർ മടങ്ങി വന്നിട്ട് അല്ലെങ്കിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സ്തോത്രം, യെരുശലേം ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് കടന്നുപോയ മശിഹ തമ്പുരാൻ, നിങ്ങളുടെ കർത്താവ്, പോയതുപോലെ മടങ്ങി വരുമെന്ന് പറഞ്ഞ് സ്തോത്രം അവർ നോക്കി നിൽക്കുമ്പോൾ മേഘത്തേരിലേക്ക് മെല്ലെ മെല്ലെ കാൽപാദങ്ങൾ ഉയർത്തിക്കൊണ്ട് മേഘത്തിൻ്റെ തണലിലേക്ക്, അല്ലെങ്കിൽ സ്തോത്രം, ആകാശ മേഘപ്പാളികൾ സൃഷ്ടാവിനെ ഏറ്റെടുത്ത സുന്ദരമായിരിക്കുന്ന അനർഘ നിമിഷങ്ങൾ സമ്മാനിച്ച് ഈ ഭൂമിയിൽ നിന്ന് അക്ഷരീകമായ അർത്ഥത്തിൽ യേശു തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് 33 തിരുവയസ്സിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്ന ആ സമയം വരെയുള്ള ആ ചെറിയ കാലയളവ്, കൂടിയാൽ 10-40 ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ മാത്രം സംഭവിച്ച കാര്യങ്ങൾ ഒരു പഠന വിഷയമാക്കുകയാണെങ്കിൽ വളരെ ഇടുറ്റ ചിന്തയാണ്. സ്തോത്രം, ഇതൊക്കെ പഠിക്കണമെന്ന് എഴുതണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ സമയത്തിൻ്റെ പരിമിതി മൂലം ഹൃദയത്തിനകത്ത് ഈ ചിന്തകൾ കിടക്കുന്നുണ്ട് അടുക്കും ചിട്ടയുമായിട്ട്. പക്ഷേ ഇതെല്ലാം സ്തോത്രം ആത്മീയ സദസ്സിന് സമ്മാനിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളോട് ഞാൻ ശുപാർശ ചെയ്യുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചാൽ, എഴുതിയാൽ അടുത്ത തലമുറയ്ക്ക് കാലങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ സ്തോത്രം ശുശ്രൂഷിക്കുന്നവരോ എഴുത്തുകാരോ പ്രഭാഷകരൊക്കെ ശ്രദ്ധിക്കുന്നതും മനസ്സിലാക്കുന്നതും ഏറ്റവും ശക്തമായിരിക്കുന്ന ഉജ്ജ്വലമായിരിക്കുന്ന കാര്യമാണ്. ഈ 40 ദിവസത്തോളം എന്ന് ഞാൻ വിചാരിക്കുന്നു, എന്ന് ഞാൻ പറയുന്നു. കർത്താവിൻ്റെ പ്രത്യേക സന്ദർശനത്തിൽ പല കാര്യങ്ങൾ നടന്നു, പലരെ മടക്കി വരുത്തി. ഒരർത്ഥത്തിൽ പറഞ്ഞ ക്രൂശീകരണത്തോടുകൂടെ ശിക്ഷീകരണത്തിൻ്റെ ഇടയിൽ ഭയങ്കരമായിരിക്കുന്ന ഷിഫ്ലിംഗ്, ഭയങ്കരമായിരിക്കുന്ന ഒരു സ്ട്രഗിളിങ്, ഭയങ്കരമായിരിക്കുന്ന എന്താ പറയുക, സ്തോത്ര ഇളക്കം തന്നെ നട്ടി, പലരുടെയും മനസ്സിളകി. എന്തിനേറെ പറയുന്നു, ഒന്നാമനായിരിക്കുന്ന അപ്പോസ്തലഗണത്തിൽ ഒന്നാമനായിരിക്കുന്ന പത്രോസ് പോലും പടകും വലയും എടുത്ത് തിബ്രിയാസ് കടലിലേക്ക് വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി പോയി. ആ സാഹചര്യങ്ങളൊക്കെ സംജാതമായി ആ കൂട്ടത്തിൽ പലരും സ്തോത്രം മനസ്സുമടിച്ച് ആശ നശിച്ചു എന്ന വിചാരത്തിൽ, അവർ പ്രതീക്ഷിച്ചതുപോലല്ല കാര്യങ്ങൾ നടന്നത്. അങ്ങനെ ഒരു ചിന്താഗതിക്കകത്ത് അവർ താൻ ഇഷ്ടത്തിന് സ്തോത്രം പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ കർത്താവ് ഓരോരുത്തരെ മടക്കി വരുത്തുകയാണ്. ഇന്ന് രാത്രി ഗ്ലോബൽ സൺഡേ വർഷിപ്പിൻ്റെ ചിന്തകൾ ആരംഭിക്കുകയാണ്. എത്ര ദൂരം പോയാലും, എത്ര സ്തോത്രം നിരാശയോടെ ഇറങ്ങിപ്പോയാലും, എത്ര ഖാദങ്ങൾ നടന്നു പോയാലും കർത്താവ് പുറകെ വരും. യേശുക്രിസ്തു പുറകെ കൂടിയിട്ട് മടക്കി വരുത്തേണ്ടവരെ മടക്കി വരുത്തി എട്ടേതൻ്റെ സ്ഥാനത്ത് കൊണ്ടെത്തിക്കും. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി സ്തോത്രം, അന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ 11 ഫർലോങ് ഒന്നിച്ച് നടന്നതുപോലെ കർത്താവിൻ്റെ കൂടെ ഈ രാത്രി ബാക്കി കിടക്കുന്ന 8:30 വരെയുള്ള സമയം മനസ്സുകൊണ്ട് ഒരാത്മീക യാത്രയ്ക്ക് നമുക്ക് തയ്യാറാകാം. ഈ അരമണിക്കൂറിൽ പരമുള്ള സമയം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നാം ഒരുമിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ, കുറേ ആളുകളെ മനസ്സുകൊണ്ടോ കാലോചിതമായിരിക്കുന്ന കെടുതി കൊണ്ടോ മറ്റെന്തെങ്കിലും വിഷയം കൊണ്ടോ, ഒരുപക്ഷെ ഞങ്ങളെപ്പോലത്തെ കർത്തൃദാസന്മാരുടെ ഡീലിംഗ് കൊണ്ടോ, സഹവിശ്വാസികളുടെ ഇടപാട് കൊണ്ടോ, മറ്റെന്തെങ്കിലും മനോനൊമ്പരം കൊണ്ടോ, സ്വന്തം കുടുംബത്തിനകത്തുണ്ടായ നൊമ്പരങ്ങൾ കൊണ്ടോ, സ്തോത്രം, ഹല്ലേലൂയ, ഏതെങ്കിലും വിധത്തിൽ ജീവിതത്തിൽ നിന്ന്, ആത്മീക സദസ്സിൽ നിന്ന്, ആത്മമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹൃദയം നിറച്ച് സ്തോത്രം വൈകുന്നേരം 1:00 ശേഷമുള്ള പ്രാർത്ഥന, ഈ ദൂതൻ്റെ ഹൃദയത്തിൽ രൂപപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ആത്മാവിൻ്റെ പ്രചോദനം എൻ്റെ അകത്ത് വന്ന നിമിഷം മുതൽ എൻ്റെ മനസ്സ് ഞരങ്ങിക്കൊണ്ട് പ്രാർത്ഥിച്ചത്, ദൈവമേ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവിക സാന്നിധ്യത്തിൻ്റെ, ദൈവത്തിൻ്റെ പ്രൗഢ മനോഹരമായിരിക്കുന്ന, ദൈവം നിർത്തിയ സ്ഥാനത്ത് നിന്നാരെങ്കിലും ഈ കോവിഡ് കാലത്ത് ഒരടി താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഒരിറ്റ് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ അനന്തരം ഇത് ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് അവരെ എൻ്റെ കർത്താവ് പത്രോസിനെ തിബ്രിയാസ് കടൽക്കരയിൽ നിന്ന് സ്തോത്ര ഹല്ലേലൂയ മടക്കിക്കൊണ്ടുവന്ന് കുഞ്ഞാടുകളെ ഭരമേൽപ്പിച്ചതുപോലെ, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്നവരെ തിരുത്തി അവർ യെരുശലേമിലേക്ക് അയച്ചതുപോലെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, പവർവിഷൻ്റെ പ്രേക്ഷകരെ,
പ്രാർത്ഥനാ സഹകാരികളെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഏതെങ്കിലും കുഞ്ഞുങ്ങളോ പ്രിയപ്പെട്ടവരോ ജീവിത പങ്കാളികളോ പണ്ടവർ ഉജ്ജ്വലരായിരുന്നു, യേശുവിൻ്റെ കൂടെ 3.5 5 10 15 വർഷം നടന്നവരായിരുന്നു. ഒറ്റ പ്രശ്നം കൊണ്ട്, ചില കാര്യങ്ങൾ കൊണ്ട് അവർ പുറകോട്ട് പോയി. മുന്നോട്ട് വരാൻ നിവൃത്തിയില്ലാത്ത അട്ടമൻ്റായ ചിന്താഗതിയോടുകൂടെ ഒറ്റപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ മനസ്സ് തുറന്നു പ്രാർത്ഥിച്ച്, ഇതൊരു സ്റ്റേജ് പ്രോഗ്രാം അല്ലല്ലോ, ഇതൊരു ആത്മഭാരമുള്ള ശുശ്രൂഷയല്ലേ. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ദൈവത്തെ വിട്ട്, ദൈവികതയെ വിട്ട്, ആത്മീകത്തെ വിട്ട്, ആരാധന വിട്ട്, വചനം വിട്ട്, വിശുദ്ധി വിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അടുത്ത കുറച്ച് സമയം കൊണ്ട് പതുക്കെ കർത്താവ് അവരുടെ കൂടെ നടന്ന് അവരെ മടക്കി മടക്കി ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരട്ടെ എന്നുള്ള എൻ്റെ വിനീത ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ യേശു ഇവരെ യെരുശലേമിലേക്ക് തിരിച്ചുവിടാൻ ഈ അധ്യായത്തിൽ ചെയ്ത 9 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. പേനയോ ഡയറിയോ പേപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ സ്തോത്രം, കുറിക്കാനും എഴുതാനും തയ്യാറാകുക. 9 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവർ തിരിച്ചു പോകാൻ വേണ്ടി, അഥവാ ഇവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടി യേശു 11 ഫർലോം യാത്രക്കിടയിൽ ചെയ്തു. ആ 9 കാര്യങ്ങളായിരിക്കും ഈ രാത്രിയിലെ ചിന്തയിലെ വിശദീകരണത്തിനും പ്രതിപാദനത്തിനും വ്യാഖ്യാനത്തിനുമായി ഉപയോഗിക്കുന്നത്. പണ്ടെങ്ങോ നടന്ന യേശുവിൻ്റെ കൂടെ, അല്ലെങ്കിൽ യേശു ശ്രോത്ര കൂടെ ചേർന്ന് നടന്ന ഏതോ ഒരു യാത്രയെ അതുപോലെ ഈ സന്ധിയിൽ അവതരിപ്പിച്ച് എൻ്റെ സമയം കളയാൻ, എൻ്റെ പ്രേക്ഷകരുടെ മനസ്സ് മുരടിപ്പിക്കാനല്ല കർത്താവിൻ്റെ സന്നിധിയിൽ ശരണപ്പെടുന്നത്, മറിച്ച് ആനുകാലികമായി ആ സംഭവങ്ങളെ ആത്മാവിൽ വ്യാഖ്യാനിക്കാനുള്ള കൃപ കൂടെ ദയവായി നിങ്ങൾ ചോദിക്കണമെന്ന്, ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് 9 കാര്യങ്ങളിലെ 1 കാര്യത്തിലേക്ക് വരികയാണ്. അതിനേക്കാൾ മുമ്പ് ഞാൻ ഒരു ഉപദേശം കൂടി പറഞ്ഞോട്ടെ. 24 അധ്യായത്തിൻ്റെ 13 വാക്യം മുതലാണ് സംഭവങ്ങൾ ആരംഭിക്കുന്നത്. 24 അധ്യായത്തിൻ്റെ 13 വാക്യം മുതലാണ് അവിടെ തുടങ്ങുന്നത്. ഇങ്ങനെയാണ്, അന്ന് തന്നെ അവരിൽ 2 യെരുശലേമിൽ നിന്ന് 7 ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും എന്ന് സ്തോത്രം പറയുകയാണ്. അപ്പോൾ അന്ന് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ സ്തോത്രം ഈ ഭാഗം ആരംഭിക്കുന്നത്. അന്ന് തന്നെ എന്ന് പറഞ്ഞാൽ എന്നായിരിക്കാൻ സാധ്യത? എൻ്റെ മോളിലത്തെ ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നത് സ്തോത്രം 24:1 വാക്യം, അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1 ദിവസം സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ആഴ്ചവട്ടത്തിൻ്റെ 1 ദിവസം എന്ന് പറഞ്ഞാൽ എന്ന കർത്തൃദിവസം, കർത്തൃദിവസം സ്തോത്രം. അവരെല്ലാവരും യെരുശലേമിൽ എവിടെയൊക്കെയുണ്ട്, കർത്തൃദിവസത്തിനൊരു വിശുദ്ധനെ സംബന്ധിച്ച് പ്രാധാന്യമുണ്ട് സ്തോത്ര ഹല്ലേലൂയ. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് കർത്തൃദിവസം പ്രാധാന്യമുള്ള ദിവസമാണ്. അന്ന് യാത്ര പോകേണ്ട ദിവസമല്ല, അന്ന് വിരുന്ന് പോകേണ്ട ദിവസമല്ല, അന്ന് ടൂറ് പോകേണ്ട ദിവസമല്ല, അന്ന് ആരെങ്കിലും അതിഥികളോ വിശിഷ്ടാതിഥികളോ വീട്ടിൽ വന്നാൽ സ്തോത്രം വീട്ടിൽ ചടഞ്ഞിരിക്കേണ്ട ദിവസമല്ല. ഒരു വിശുദ്ധനെ, ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് കർത്തൃദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതാണ്. അന്ന് അവർ ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണ്. പണ്ട് സ്തോത്രം കുടുംബമായി സ്തോത്രം സഭാഹോളിൽ ചർച്ചസിൽ പോയി ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും എല്ലാ പ്രായത്തിനും പറ്റുമെന്നറിയില്ല, കാലങ്ങൾ മാറി വരുന്നുണ്ട്, കെടുതികൾക്ക് വ്യത്യാസം വരുന്നുണ്ട്. എങ്കിലും ദൈവമായ കർത്താവ് കരുതി മലയാളി ക്രൈസ്തവർക്ക് വേണ്ടി സ്തോത്രം ഇങ്ങനെ സ്തോത്രം ഹോളിലേക്കോ അല്ലെങ്കിൽ ചർച്ചിലേക്കോ പോയി ദൈവത്തെ സ്തുതിക്കാൻ ആഴ്ചവട്ടത്തിൻ്റെ 1 ദിവസം കഴിയാതെ പോയത് കാലയെ കൂട്ടി കണ്ടുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരു മീഡിയയൊക്കെ, ഇതുപോലത്തെ പല സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രേഷ്ഠ ദൈവദാസന്മാർ സ്തോത്രം ആളുകളെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ അവരെ ദൈവകൃപയോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകൾ നിർവഹിച്ച കർത്തൃദാസന്മാരെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗർവിഷൻ അതിലൊരു മുഖ്യ പങ്കാളിത്തം വഹിച്ചു എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ച് ദൈവത്തെ ഒത്തിരി സ്തുതിപ്പാൻ വകയുള്ളതാണ്. എന്താണെങ്കിലും കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരു വിശുദ്ധനെ സംബന്ധിച്ച്, ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് കർത്തൃദിവസം പിണങ്ങിപ്പോകേണ്ട ദിവസമല്ല. എന്തെങ്കിലും പറഞ്ഞ് തർക്കിച്ചും വാദിച്ചും ആരാധന മുടക്കേണ്ട ദിവസമല്ല അന്ന് സ്തോത്രഹല്ലേലൂയ. എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളും ഗർവും മനസ്സിൽ കയറിയിട്ട് സ്തോത്രം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി വന്നാലും മിണ്ടാതെ മൗനതയോടെ ചുമ്മാ ഇരിക്കേണ്ട ദിവസമല്ല അന്ന്. ഹൃദയത്തിലെ ദുഃഖങ്ങളെല്ലാം പേറിക്കൊണ്ട് വെറുതെ കരഞ്ഞു തീർക്കേണ്ട ദിവസമല്ല അന്ന്, ദൈവത്തെ സ്തുതിക്കേണ്ട ദിവസമാണ്. ഞാൻ എൻ്റെ കൂട്ടായ്മയിൽ, ഒരു കൊച്ചു സഭയുടെ പാസ്റ്ററാണ് ഞാൻ, എൻ്റെ സഭയിൽ സ്തോത്രം മിക്കവാറും ഞായറാഴ്ചകൾ എന്നെ കേൾക്കുന്ന എൻ്റെ കൂടെ ആരാധിക്കാൻ വേണ്ടി ദൈവം തന്ന വിശ്വാസികളോട് പറയാറുണ്ട്, ഒരു വിശുദ്ധൻ്റെ സഭായോഗം പത്മോസിലെ യോഹന്നാൻ്റെ സഭായോഗം പോലെയായിരിക്കും. ആഴ്ചവട്ടത്തിൻ്റെ 1 നാൾ യോഹന്നാൻ ആത്മവിവശതയിലായി തീവ്രമായ ദുഃഖത്തോടെ, ഏകാന്തതയോടെ, ഒറ്റപ്പെടലോടെ, ഹൃദയം നുറങ്ങിയ വേദനയോടെ റോമൻ ഗവൺമെൻറ് യോഹന്നാനെ സുവിശേഷ സംബന്ധമായ വിഷയം കൊണ്ട് അന്ന് അദ്ദേഹം വയോധികനാണ്, വയസ്സനാണ്, ആ മനുഷ്യനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് സ്തോത്ര കൂട്ടാരുമില്ലാതെ ഒറ്റയ്ക്ക് പത്മോസ് എന്ന ഏകാന്ത തുരുത്തിലേക്ക് കൊണ്ടയച്ചു, കൊണ്ടിട്ടു എന്നാണ് പത്മോസിന് യോഹന്നാനെ
കണ്ടിട്ടെന്ന് എനിക്കറിയില്ല. ബുധനാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ അറിയില്ല. ഏതോ ദിവസം കൊണ്ട് തള്ളി പാൽക്കപ്പലിൽ കൊണ്ടുപോയി പട്ടാളക്കാർ അവനെ കൊണ്ട് കളഞ്ഞ് പൂച്ചയെ കൊണ്ട് കളയുന്നത് പോലെ. എന്തോ സംഭവിച്ചു ശോത്രം. ഞായറാഴ്ച വന്നു, ഞായറാഴ്ച ഒറ്റയ്ക്ക് വയസ്സനായ ദൈവദാസൻ ശോത്ര ഹല്ലേലൂയ കിട്ടിയ സ്ഥലത്ത് പാപോലുമില്ലാതെ പാറക്കെട്ടുകൾക്കിടയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ, മറ്റൊരു ദിവസവും അദ്ദേഹത്തിൽ വ്യാപരിക്കാത്ത അസാധാരണമായ ഒരാത്മവ്യാപാരം യോഹന്നാനിലുണ്ടായി. ആ തലത്തിന് എഴുതിയിരിക്കുന്ന ഒരു പേരാണ് ആത്മവിവശതയിലേക്ക് അദ്ദേഹം പോയി. അവിടെ വെച്ച് അദ്ദേഹം ശോത്രം കർത്താവ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. ശോത്രം എന്നിട്ട് പറഞ്ഞു, വരാൻ പറഞ്ഞു, ഇതുവരെ കാണാത്തത് ഇതുവരെ അറിയാത്തത് അന്നറിഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാം, മനോദുഃഖങ്ങളും പ്രയാസങ്ങളും ഏകാന്തതകളും ഒറ്റപ്പെടുത്തലുകളും ലോകം സമ്മാനിച്ച സർക്കാർ സമ്മാനിച്ച ഒരിക്കലും മുറിവുണങ്ങാത്ത കരിയാത്ത ശോത്രം ചില വേദനകളുമായിട്ടാണ് യോഹന്നാൻ കടക്കുന്നത്. പക്ഷേ ഒരു വിശുദ്ധനെ സംബന്ധിച്ച് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം കർത്തൃ ദിവസം വേണ്ടും വണ്ണം ചെലവഴിച്ചാൽ അന്ന് പല വിഷയങ്ങൾക്കും പരിഹാരം വരും. അന്നേ വരുവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല. അന്ന് ഒരുമിച്ച് കൂടി ആരാധിക്കുന്ന, ഒരുമിച്ച് കൂടി സ്തുതിക്കുന്ന, എല്ലാവരും കൂടി ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ ദിവസം ഇവിടെ രണ്ട് ശിഷ്യന്മാർ, അവര് ഒരർത്ഥത്തിൽ അവരുടെ ഇഷ്ടത്തിനല്ല, എല്ലാവരുടെ ഉള്ളിൽ ഇച്ചിരി വിഷമം കൊണ്ട്, യേശു ശോത്രം അവരുടെ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണമല്ല, റോമാക്കാർ യേശുവിനെ പിടിച്ച് യഹൂദന്മാരുടെ പശ്ചാത്തല പിന്തുണയോടുകൂടെ ശോത്രം ക്രൂശിച്ചു. ഇനി യേശു ഇല്ല എന്നൊരു വിചാരം എല്ലാവരുടെ അകത്ത് വന്നു. അതുകൊണ്ട് ചിലർ പടകെടുത്ത് പോയി, ചിലർ പിണങ്ങിപ്പോകുന്ന പോലെ കൂട്ടം വിട്ട് വീണ്ടും അവരുടെ ജന്മസ്ഥലത്തേക്ക് ജന്മഗ്രഹത്തിലേക്ക് പോയി. അങ്ങനെ പോയവരാണ് ഇവർ. ശോത്രം ഇനി നമ്മൾ 9 കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യത്തേത് 15-ാമത്തെ വാക്യത്തിലാണ് യേശു ചെയ്ത 9 കാര്യങ്ങൾ. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ അമ്മമാരിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ശോത്രം അല്പസമയേ ഉള്ളൂ, ഞാൻ ഓടിച്ചു പറയും അല്പസമയം കൊണ്ട്. അതുകൊണ്ട് വേഗത്തിൽ ഞാൻ 9 കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇത് പറയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കുള്ളെങ്കിൽ അലറിക്കറിഞ്ഞ് പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമേ ഈ ദൈവദാസൻ പറയുന്ന കാര്യം എൻ്റെ കുഞ്ഞിന് അവരുടെ കുടുംബത്തിൽ നടക്കണം. അവരുടെ ഇടയിൽ ചില പ്രശ്നമുണ്ട്, ചില തർക്കമുണ്ട്. അവർ രണ്ടുപേരും കൂടി സ്നേഹത്തിലല്ല സംസാരിക്കുന്നത്, എപ്പോൾ സംസാരിച്ചാലും തർക്കമാണ്. ശോത്രഹലൊരു വാക്ക് ഫൈറ്റാണ്. അതുകൊണ്ട് എന്ന് സ്നേഹം തണുക്കുക. ആ വീട്ടിൽ രണ്ട് പിഞ്ചോമന കുഞ്ഞുങ്ങളുണ്ട് വളർന്നു വരുന്നവർ. അവർ സ്നേഹം കണ്ടല്ല വളരുന്നത്, അവർ തർക്കം കേട്ട വളരുന്നത്, അവരെ സ്തോത്രം വഴക്കും സ്തോത്രം വക്കാലത്തും കണ്ട വളരുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ സ്തോത്രം ദൂരത്തിരുന്നു കൊണ്ട് അപ്പനും അമ്മയും കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഞാൻ ഈ 9 കാര്യം പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ മക്കളുടെ വീട്ടിലോ നിങ്ങളുടെ മരുമക്കളിലോ മക്കളിലോ ഇതേതെങ്കിലും ഒന്ന്, യേശു ചെയ്ത 9 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യമാണെങ്കിൽ ഈ ഞായറാഴ്ച സന്ധ്യയെങ്കിൽ നിങ്ങളുടെ കണ്ണ് നനയണം, കർത്താവിൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് കരയണം. ഞങ്ങളുടെ വീട്ടിലേക്ക് എംഎസ്സിലേക്ക് പോയവരോട് കാണിച്ച അനുകമ്പയുടെ സ്തോത്ര ഹല്ലേലൂയ 100% ഒന്നും ആവശ്യപ്പെടുന്നില്ല കർത്താവേ, 50%. ഇല്ല, അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം 100 ആരോടും മുഖപക്ഷമില്ലാത്തവൻ. എൻ്റെ കുഞ്ഞിനോടും കാണിക്കണം, എൻ്റെ മക്കളോടും കാണിക്കണം, എന്നോടും കാണിക്കണം, എൻ്റെ കൊച്ചുമക്കളോട് കാണിക്കണമെന്ന് കരയാൻ കണ്ണുനീരുള്ള ശോത്രം ദൈവസ്ഥലത്തിൽ മുറുകെ പിടിക്കാൻ മനസ്സുള്ള അപ്പനമ്മമാർ കർത്തൃദാസന്മാർ ദൈവത്തിൻ്റെ മക്കൾ എന്നെ കേൾക്കുന്നെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. 1-ാമത്തെ കാര്യം ഞാൻ പറയുന്നു 15-ാം വാക്യത്തിൽ നിന്നാണ്, 24-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നിന്ന് ഞാൻ വാക്യം വായിക്കട്ടെ. അവർ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്നു. ആദ്യത്തെ വരയിടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യേശു ഇവരെ മടക്കി വരുത്താൻ, ഇവരുടെ തർക്കം തീർക്കാൻ, ഇവരുടെ ധാരണപ്പശകളെ മാറ്റാൻ, ഇവരെ തിരിച്ചു പിടിക്കാൻ, ഇവരെ ആത്മീകത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, ആത്മീകതയുടെ അന്നത്തെ തറവാടായിരിക്കുന്ന യെരുശലേമിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ കർത്താവ് ചെയ്ത ആദ്യത്തെ കാര്യം. 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അടിവരയിടാൻ ആഗ്രഹിക്കുന്നില്ല, വാക്കിൻ്റെ അടിയിൽ മാത്രം അടിവരയിട്ടോ, എല്ലാം കൂടി കുത്തി വരച്ച് ബൈബിളിനകത്ത് മൊത്തം വരയ്ക്കണ്ട. ശോത്രം 15-ാം വാക്യത്തിലെ നമ്പർ 1 കാര്യം പറയുന്നു, തർക്കിച്ചുകൊണ്ട് യേശു താനും അടുത്തു ചെന്നു. അടുത്തു ചെന്നതിൻ്റെ അടിയിൽ മാത്രം വരയിട, അടുത്തു ചെന്നു. ശോത്ര ഹല്ലേലൂയ, യേശു അടുത്തു ചെന്നു. ഇവർ തർക്കിച്ചുകൊണ്ട് പോകുക, അല്ലെങ്കിലും അറിയായിരുന്നു വെറുതെയായി പോകുമെന്ന്. ശോത്രം ഉള്ള പണിയും വിട്ടിട്ട് കർത്താവിൻ്റെ പുറകെ വന്ന് 3.5 കൊല്ലമായി. ഇവർ ശിഷ്യന്മാരല്ലേ, നാടും വിട്ടു വീടും വിട്ടു യേശുവിനെ സ്നേഹിച്ചും സേവിച്ചും ഇറങ്ങിത്തിരിച്ചു. നമുക്ക് കളിപ്പീര് പറ്റിയതാണോ? അവൻ പറഞ്ഞതുപോലെ ഒന്നും ചെയ്തില്ല. ശോത്രം അവൻ രാജ്യം സ്ഥാപിക്കുമെന്നൊക്കെ പറഞ്ഞത് ഇതൊന്നും നടന്നില്ല. ഇപ്പോൾ എല്ലാം തീർന്നു, നമ്മളവൻ്റെ പക്ഷത്താൻ നിറഞ്ഞുകൊണ്ട് മതവും രാഷ്ട്രവും നമുക്കെതിരായി എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ തർക്കിക്കുക. ഇവരാരാണെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കത് വിശദീകരിക്കാൻ നേരമില്ല. ഇവർ തമ്മിൽ തർക്കിക്കുക. ഈ തർക്കത്തിനിടയിൽ
യേശു അടുത്തു എന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടോ? ഇന്ന് രാത്രി നിങ്ങൾ ആത്മീയത്തിൽ തണുക്കുകയാണോ? ഈ രാത്രിക്കാലം നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ ആരാധന മുടക്കുകയാണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മീയത്തിൽ അകലുകയാണോ? അവർ ഇറങ്ങിപ്പോകുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ മക്കളുടെ അടുക്കലേക്കൊന്ന് ചെല്ലണം. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് അടുത്ത് ചെന്ന യേശു ഇന്ന് രാത്രി എന്നോട്, എൻ്റെ പ്രിയപ്പെട്ടവനോട്, എൻ്റെ കുഞ്ഞുങ്ങളോടൊന്ന് അടുത്ത് വരണം. ഒന്നാമത്തെ ചവിട്ടുപടി യേശു അടുത്ത് വന്നു. ഇന്ന് രാത്രി യേശു അടുത്ത് വന്നാൽ, നിന്റെ വീടിനോട് അടുത്ത് വന്നാൽ, നിന്റെ കുടുംബത്തോട് അടുത്ത് വന്നാൽ, നിങ്ങളുടെ യാത്രയോട് അടുത്ത് വന്നാൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തോട് അടുത്ത് വന്നാൽ, നിന്റെ വീട്ടിലെ പ്ലസ് ടുക്കാരൻ്റെ, നിന്റെ വീട്ടിലെ BSc നേഴ്സ് പെങ്കൊച്ചിൻ്റെ കൂടെ അവളോടൊന്ന് അടുത്ത് വന്നാൽ, അവളോട് ചേർന്ന് നടന്നാൽ, അടുത്ത് വന്നാൽ, കേൾക്കണേ, യേശു അടുത്ത് വന്നാൽ സ്തോത്രം ദൈവപ്രവൃത്തി ആരംഭിക്കുകയാണ്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ, ഏതൊരു കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ സ്തോത്രം ആത്മീയത ആരംഭിക്കുന്നത് യേശുവിനോടടുക്കുക അല്ലെങ്കിൽ യേശു അടുത്ത് വരിക. ഒന്നാമത്തെ കാര്യം വിശദീകരിക്കാൻ നേരമില്ലല്ലോ, യേശു അടുത്ത് വന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം 15-ാം വാക്യത്തിൽ തന്നെയാണ്. വീണ്ടും ഞാൻ 15-ാം വാക്യം വായിക്കുന്നു. യേശു ചെയ്ത 9 കാര്യങ്ങളിൽ രണ്ടാമത്തത് പറയാൻ വേണ്ടി 15-ാം വാക്യം. തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനം അടുത്തു. അടുത്തത് അവരോട് ചേർന്ന് നടന്നു. രണ്ടാമത്തെ കാര്യം, യേശു അടുത്ത് ചെല്ലുക മാത്രമല്ല, യേശു അവരോട് ചേർന്ന് നടന്നു. ഒരു യാത്ര തുടരുകയാണ്. അടുത്ത് ചെന്നിട്ട് ഹായ് എന്തുണ്ട് വിശേഷം, കണ്ടിട്ട് ഇത്രയാണായല്ലോ, സുഖമായിരിക്കുന്നു എന്നും ചോദിച്ച് അയാൾ അങ്ങ് പോവല്ല ചെയ്തത്. അങ്ങനെ പോകുന്നവരാണ് നമ്മളെ കണ്ട പലരും. അവർക്ക് വിഷയം അറിയാം. സ്തോത്രം, നമ്മളെ വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റാത്ത കൊണ്ടോ അവർ പലരും നമ്മോട് ചേർന്ന് കടക്കാൻ തയ്യാറായില്ല. തന്നെയല്ല, തർക്കമുള്ള, വിഷയമുള്ള, പ്രശ്നമുള്ള കുടുംബത്തോട് ചേർന്ന് നടക്കാൻ രക്തബന്ധങ്ങൾ പോലും മടിക്കും. നിങ്ങളീ പലരും അത് അനുഭവിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ചില കച്ചവടം നടത്തി, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു, നിങ്ങൾ പൊട്ടിപ്പോയി. മലയാളിയുടെ ഭാഷ പറഞ്ഞാൽ നിങ്ങൾ തകർന്നുപോയി. കടത്തിൻ്റെ മേൽ കടം വന്നു കയറി. നിങ്ങൾ ഒറ്റപ്പെട്ടു. സ്തോത്ര ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിവാഹ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടായി. നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ കൂട്ടായ്മക്കാർ, സഭക്കാർ, ഞാൻ ഉപദേശമോ സ്തോത്രം ദൈവത്തിൻ്റെ പ്രമാണോ ഒന്നും തിരുത്താനല്ല പറയുന്നത്, ഞാൻ സാധാരണക്കാരൻ്റെ വിഷയം പറയുക. സ്തോത്ര ഹല്ലേലൂയ. ചില പ്രശ്നമുണ്ടായി നിങ്ങളുടെ മോളുടെ കുടുംബജീവിതത്തിൽ. പഠിക്കാൻ പോയ മോൻ അല്ലെങ്കിൽ മോള് പ്രതീക്ഷിക്കാത്ത നിങ്ങളുടെ പോലും സ്വപ്നങ്ങളുടെ തകിടം മറച്ചുകൊണ്ട് അവർ തന്നിഷ്ടപ്രകാരം എന്തോ തീരുമാനമെടുത്തു. നിങ്ങളുടെ കൂട്ടായ്മക്കാരറിഞ്ഞു, നിങ്ങളുടെ കുടുംബക്കാരറിഞ്ഞു, നിങ്ങളുടെ കുടുംബം ഒരു പ്രശ്നത്തിലായി. അങ്ങനെ വരുമ്പോൾ ഈ കൂട്ടായ്മക്കാർ പോലും ചേർന്ന് നടക്കാൻ മടിക്കും. പക്ഷെ ഇവിടെയും എരിശിലേം വിട്ട് മനസ്സ് തകർന്ന് തിരിച്ചു പോകുന്നവനോട് ചേർന്ന് നടക്കാൻ മനസ്സുള്ള, ഞാൻ ഒന്നുകൂടെ പറയുന്നു, പ്രശ്നക്കാരൻ്റെ കുടുംബത്തോടും പ്രശ്നക്കാരൻ്റെ ജീവിതത്തോടും ചേർന്ന് നടക്കാൻ മനസ്സുള്ള ഒരുവനുണ്ടെങ്കിൽ അതെൻ്റെ യേശു മാത്രമാണ്. ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങളുടെ മക്കൾ പ്രശ്നത്തിലാണോ? ഞാൻ കൂടുതൽ ഈ വൈകുന്നേരം എൻ്റെ മനസ്സ് പറയുന്ന അമ്മമാരൊക്കെ ഇരുന്ന് ഈ ഒറ്റക്കിരുന്നത് പലതും ഞങ്ങളുടെ അറിവ്, അല്ലാത്തവർ കാണുന്നില്ലെന്നൊന്നുമില്ല. ഒരുപാട് പേര് അവരെല്ലാം ഇങ്ങനെ ഇടിവിൽ നിൽക്കുകയാണ്. ആർക്കൊക്കെയോ വേണ്ടി നിങ്ങൾ വാതുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എൻ്റെ അപ്പ, എൻ്റെ മോനോടൊന്ന് ചേർന്ന് നടക്ക്. ഞങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കുകയല്ല, ആര് പറഞ്ഞാലും ഉപദേശം കൈക്കൊള്ളിയാൽ അങ്ങേക്ക് കഴിയും. അങ്ങ് അവരോടൊന്ന് ചേർന്ന് നടക്ക്. എന്നും വഴക്കാണ്, എന്നും പ്രശ്നമാണ്. ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബത്തിനോട് ഒന്ന് ചേർന്ന് നടക്ക്. പ്രശ്നമുള്ളവനോട് ചേർന്ന് നടക്കാൻ പലപ്പോഴും തയ്യാറാകില്ല. പക്ഷേ യേശു ചേർന്ന് നടന്നു. മൂന്നാമത്തെ കാര്യം പറയട്ടെ, 17-ാം വാക്യമാണ്. മൂന്നാമത്തെ കാര്യം അടിവരയിട്ടല്ലോ, ചേർന്ന് നടന്നു എന്നുള്ളതിന് അടിവരയിട്ടല്ലോ. രണ്ട് സ്തോത്രം, രണ്ടാമത്തെ കാര്യമാണ് ചേർന്ന് നടന്നു. മൂന്നാമത്തത് 17-ാം വാക്യമാണ്. 17-ാം വാക്യത്തിൽ പറയുന്നു, അവൻ അവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചു. നമുക്കിങ്ങനെ ക്രോഡീകരിക്കാം മൂന്നാമത്തെ കാര്യത്തെ. യേശു ചേർന്ന് നടക്കുകയും അടുത്തു വരികയും മാത്രമല്ല, യേശു അവരോട് കാര്യം ചോദിച്ചു. എന്താ കാര്യം? ഇങ്ങനെ ഈ വഴക്കുണ്ടാക്കാൻ കാര്യം എന്താ? എന്താ കാര്യം? ഇത് പറയുമ്പോൾ ഞാൻ പറയാം, നാളുകളായിട്ട് ഒറ്റക്കിരുന്ന് കരഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന വീട്ടിൽ നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കാൻ നിൻ്റെ വീട്ടിൽ ഇന്ന് ആരും കാണിയല്ല. ഒരുപാട് പേരുടെ വിഷയം
കേൾക്കുന്നതാണ്. ഒറ്റപ്പെട്ടു പോയ തനിച്ചായിപ്പോയ ഒത്തിരി പേർ പ്രാവിൻ്റെ കണ്ണുപോലെ കണ്ണ് നനഞ്ഞിരുന്നിട്ട് മിക്കവാറും എല്ലാം സ്തോത്രം കണ്ണുനീര് തുടുത്തുകൊണ്ട് എന്തിനായി കരയുന്നേ, എന്തിനാ കണ്ണ് നനഞ്ഞിരിക്കുന്നേ എന്ന് ചോദിക്കാൻ ആരുമില്ല. കുറേം കൂടി കഴിയുമ്പോൾ അവിടുന്ന് കേൾക്കുന്നത് കള്ളത്തര അല്ലേ ഇതല്ല, ഒരു പൂക്കണ്ണീര് എന്നേ പറയുള്ളൂ, പക്ഷേ നിന്റെ ഉള്ളം പുകയുന്നതും നീറുന്നതും കണ്ടിട്ട് എന്തിനാ മോളെ കരയുന്നേ, മോൻ എന്തിനാ കരയുന്നേ, മോൻ എന്തിനാ ഭാരപ്പെട്ടിരിക്കുന്നത്, നീ ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോ, നീ എത്ര സുന്ദരനായിരുന്നു, നീ എത്ര പേഴ്സണാലിറ്റി ഉള്ളവനായിരുന്നു, നിനക്കെന്തോ പറ്റി, നീ എന്താ അത്ര ക്ഷീണിച്ചു പോയ, എൻ്റെ കവള കൊട്ടിപ്പോയ എന്താന്ന് ചോദിക്കുക, ചുമ്മാ മുഖസ്തുതിക്ക് ചോദിക്കുന്നതല്ല, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ ദുഃഖത്തിലാണോ, സ്തോത്രം നിനക്കുറക്കം വരാത്ത രാത്രികളാണോ എന്ന് ചോദിക്കാൻ ആരും ആ മെനക്കേടെടുക്കുകയല്ല. യേശു ചേർന്ന് നടന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം, എന്താ കാര്യം, നിങ്ങളുടെ മുഖം വാടാൻ എന്താ കാര്യം, നിങ്ങൾ ഇത്ര സ്തോത്രം എന്താ പറയുക, തർക്കിക്കാനും വാദിക്കാനും എന്താ കാര്യം. മൂന്നാമത്തെ കാര്യം യേശു ചോദിച്ചു, ഇന്ന് രാത്രി വീണ്ടും ഞാൻ നിങ്ങളെ ഇളക്കിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്ക്, എൻ്റെ അപ്പ എൻ്റെ മോ ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് അങ്ങ് അവളോട് ചോദിക്കേ, എന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്ക്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ പെറ്റു വളർത്തി കൊണ്ടുവന്ന് ഇത്രയും ആക്കി പഠിപ്പിച്ചു. സ്തോത്രം, അപ്പനെന്ന് പറഞ്ഞൊരു മനുഷ്യനിവിടെ ഇരിക്കുന്നുണ്ട്, അമ്മയെന്ന് പറഞ്ഞൊരാളിരിക്കുന്നുണ്ട്, ഞങ്ങളുണ്ടോ ഇല്ലയോ എന്ന് പോലും ചോദിക്കാതെ വണ്ണം സ്തോത്രം എന്തോ രീതിയിൽ ഒരു വശീകരിച്ചു കൊണ്ടുപോയതുപോലെ കൊണ്ടുപോയി. എന്തിനാ കാര്യം എന്നറിയില്ല, ആരും ചോദിക്കുന്നില്ല. രണ്ട് കളത്തിൽ മാറി മാറി നിൽക്കുന്നവരെ കോംപ്രമൈസിന് വരുന്ന പലരും, ഞാൻ നിങ്ങൾ കർത്താവിനോട് പറ, അങ്ങ് ചോദിക്ക്, എം ഔസിലേക്ക് പോയി ശിഷ്യന്മാരോട് ചോദിച്ചില്ലേ, എന്തിനാ ഈ വഴക്ക്, എന്തിനാ തർക്കം, എന്തിനാ ഇത്ര നൊമ്പരം, എന്താ മുഖം മാടിയിരിക്കുന്നത്, എന്താ ഇത്ര ഷൗട്ട് ചെയ്യുന്നത്, എന്താ ഇത്ര കോപിക്കുന്നത്, എന്ത് ചെയ്തിട്ടാ എന്ന് ചോദിക്കാൻ ആരുമില്ല. യേശു മൂന്നാമത്തെ കാര്യം ഇവരോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം, എന്താ പ്രശ്നം, ചോദിക്കട്ടെ ഇന്ന് രാത്രി കർത്താവ് ചോദിക്കട്ടെ. ഒരുപക്ഷെ നിങ്ങളുടെ ഉറക്കത്തിൽ വന്ന് ഇടപെടാൻ ദൈവത്തിന് കഴിയും. ദാവീദ് എഴുതി 17-ാം സങ്കീർത്തനം, രാത്രിയിൽ അവൻ എന്നെ സന്ദർശിച്ചു, ദൈവപുത്രൻ നിങ്ങളുടെ അടുക്ക് വന്ന് ചോദിക്കട്ടെ എന്താ വിഷയം. ഇത് ചോദിക്കാൻ ആരുമില്ല. നീ കഴിച്ചോ, നിനക്കെന്തെങ്കിലും പ്രയാസമുണ്ടോ, നിന്നെ ഉപദ്രവിച്ചോ അവർ, ഇതൊന്നും ചോദിക്കാൻ ആരുമില്ലാതെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റിയ കക്ഷി വീണ്ടെടുപ്പുകാരനാ. അവൻ ചോദിച്ചു, എന്താ വിഷയം. ഇത് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കാം. നാലാമത്തെ കാര്യം സ്തോത്രം 25-ാം വാക്യത്തിലാണ്. 25-ാം വാക്യം, യേശു ചെയ്ത 9 കാര്യത്തിൽ 4-ാമത്തെ കാര്യം 25-ാം വാക്യം. 25-ാം വാക്യത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു വലിയ 17-ാം വാക്യത്തിൽ നിന്ന് 25-ാം വാക്യത്തിലേക്ക് ഒരു വലിയ ഇടവേള നടന്നു. അപ്പോൾ അവർ ഏകദേശം 11 ഫർലോങ്ങിൽ ഒരു 9 ഫർലോങ്ങിലും പിന്നിട്ടിട്ടുണ്ട്. ആ യാത്ര കാര്യങ്ങൾ ചോദിച്ചു, അവരിങ്ങോട്ട് പറഞ്ഞു, അവൻ അങ്ങോട്ട് പറഞ്ഞു, അങ്ങനെ സംഭാഷിച്ച് ഏകദേശം 8-9 ഫർലോങ്ങുകൾ ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. സ്തോത്ര ഹല്ലേലൂയ സ്തോത്രം. ആ യാത്രയിൽ ഇനി അല്പം ദൂരം കൂടെ 1-ോ 2-ോ ഫർലോങ്ങും കൂടി ബാക്കിയുള്ളൂ. അപ്പോഴേക്കും 25-ാം വാക്യങ്ങൾ, 2 വാക്യങ്ങളാണ്, 25-26 വാക്യങ്ങൾ വരികയാണ്. നാലാമത്തെ കാര്യം പറയാൻ വേണ്ടി എന്താണ് 25-26 വാക്യങ്ങൾ, കേൾക്കൂ. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് സ്തോത്രം ഒരു ക്യാപ്ഷൻ, ഒരു തലക്കെട്ട് കൊടുക്കാം. ഇവിടെ യേശു ഇങ്ങനെ പറഞ്ഞു, എങ്ങനെ പറഞ്ഞത്, അയ്യോ മക്കളെ എന്നല്ല, ആദ്യം വന്ന പോലല്ല. യേശു നടന്നു, കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് യേശു ഇവരുമായിട്ട് സംഭാഷിച്ചിട്ട് യേശു പറയുക, ഹാ മന്ദബുദ്ധികളെ എന്ന് വിളിക്കണമെങ്കിൽ, എന്ന് വിളിക്കണം. ഇവർക്കറിയില്ല ഈ കൂടെ നടക്കുന്ന യേശുവാണെന്ന്, കേട്ടോ, അത് നിങ്ങൾക്കറിയാലോ. ഈ കൂടെ വരുന്ന യേശുവാണ്, ദ മാസ്റ്ററാണെന്ന് അറിയില്ല, ഇവിടെ ഗുരുനാഥനെന്ന് അറിയ, ഏതോ വഴിപോക്കൻ, അവരും ചോദിച്ചില്ല. അവരുടെ ഉള്ളിലെ പ്രശ്ന നിമിത്തം ഇയാൾ ആരോടൊന്നും ചോദിച്ചില്ല. ആരാന്ന് ചോദിക്കാതെ ഹൃദയത്തിൻ്റെ കുത്തിക്കെട്ടഴിച്ച് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക അവർ. അത് മനുഷ്യൻ്റെ മറ്റൊരു പ്രശ്നമാണ്, ഈ ആരോടാ പറയുന്നതെന്ന് പോലും ചോദിക്കാതെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക അവർ. സ്തോത്രം, പറയേണ്ടവരോടെ പറയാവൂ കേട്ടോ. എന്താണെങ്കിലും സ്തോത്രം, മഹാദൈവത്തിൻ്റെ പ്ലാനല്ലേ, അതുകൊണ്ട് ഇവർ പറയുകയാണ്, ചോദിക്കുകയാണ്. ചോദിച്ചപ്പോൾ കുറച്ച് ചെന്നപ്പോൾ യേശു ഇവരിൽ ഭയങ്കര സ്വാധീനമായി. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്വാധീനമില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഇവർക്കറിയില്ലല്ലോ ഈ കൂടെ നടക്കുന്ന ആരാന്ന്. ഇവരുടെ കണ്ണു നിലവറിച്ചിരിക്കുകയല്ലേ, കൂടെ മന്ദബുദ്ധികളെ എന്ന് വിളിച്ചാൽ ചിലപ്പോൾ ഈ വിജനമായ തെരുവിൽ വിളിച്ചവൻ ചിലപ്പോൾ തീരും. രണ്ടു പേരുണ്ട് മറ്റവർ, പക്ഷെ മിണ്ടിയല്ല, ദൈവത്തിൻ്റെ പരിപാടിയാണ്. അങ്ങനെ വിളിക്കണമെങ്കിൽ
ഏകദേശം 9 furlongs കൊണ്ട് ഒരു അസാധാരണ സ്വാധീനം യേശു ഇവരിൽ ഉണ്ടാക്കിയെടുത്തു. നാലാമത്തെ പ്രാർത്ഥന അമ്മ പ്രാർത്ഥിക്കുക, എൻ്റെ മക്കളുടെ കുടുംബത്തിൽ അങ്ങ് ചേർന്ന് നടന്ന് ആരും പറഞ്ഞാൽ കേൾക്കാത്ത, ആരും ശാസിച്ചാൽ ഗുണം വരാത്ത, ആരും പറഞ്ഞാൽ അനുസരിക്കാത്ത അവര് അവരസാധാരണ സ്വാധീനം. അമ്മയായ എനിക്കില്ലാത്തത്, അവൻ്റെ അപ്പനായി ഇപ്പുറം ഇരിക്കുന്നത്, ഈ അപ്പനില്ലാത്തത്, അവൻ്റെ മൂത്ത ചേട്ടനില്ലാത്തത്, ഈ ലോകത്തിൽ ആർക്കുമില്ലാത്തൊരു സ്വാധീനം ഇന്നാരിൽ, എൻ്റെ മക്കളിലോ എൻ്റെ പ്രിയപ്പെട്ടവരിലോ ഇന്നാരിലോ എൻ്റെ കർത്താവേ അങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ ചിന്ത അസാധാരണ സ്വാധീനം, അല്ലെങ്കിൽ മന്ദബുദ്ധികളെ എന്ന് വിളിക്കാൻ പറ്റില്ല, നിങ്ങളെ കയറി വിളിച്ചാൽ, ഒരപരിചിതം വിളിച്ചാൽ, ട്രെയിൻ യാത്രയിൽ ഓപ്പോസിറ്റ് ബെർത്തിലിരിക്കുന്ന ആൾ മന്ദബുദ്ധി എന്ന് വിളിച്ചാൽ അയാൾ വിവരം അറിയും, മലയാളിയോടല്ലേ വിളിക്കുന്നേ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഓർത്തോളം, പാസ്റ്റർ സ്തോത്രം പ്രശ്നം ഉണ്ടാക്കുന്നല്ല, നമ്മൾ നമ്മുടെ കൾച്ചർ പറയുക. പക്ഷേ ഇങ്ങനെ വിളിച്ചെങ്കിൽ എന്നിട്ട് പറഞ്ഞു, ഹാ മന്ദ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ബുദ്ധിഹീനരെ, ക്രിസ്തുങ്ങൻ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അവരെ ശാസിച്ചു യേശു. നാലാമത്തതിനൊരു ഹെഡ്ലൈൻ കൊടുക്കാം, യേശു ശാസിച്ചു. ചിലതിനെ ശാസിക്കട്ടെ, പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ധാരണപ്പശകനപ്പുറം പ്രാർത്ഥിച്ചു, ഇത് നാലാമത്തത്. അഞ്ചാമത്തത് ഞാൻ പറയട്ടെ. സ്തോത്രം, 27-ാമത്തെ വാക്യത്തിലാണ് അഞ്ചാമത്തെ കാര്യം. എന്താണ് സ്തോത്രം? 5-ാമത്തെ കാര്യം 27-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് ഉള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. സ്തോത്രം, യേശു ആദ്യം എന്തു ചെയ്തു? അടുത്തു ചെല്ലുന്നവനായി, 2 ചേർന്ന് നടക്കുന്നവനായി, 3 കാര്യം ചോദിക്കുന്നവനായി, 4 ശാസിക്കുന്നവനായി, 5 ഒരധ്യാപകനെ പോലെ, ഒരു ഗുരുനാഥനെ പോലെ, ഒരു ടീച്ചറെ പോലെ യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയല്ല 27-ാം വാക്യത്തിൽ വായിച്ചത്? മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്ന് എല്ലാ തിരുവെഴുത്തുകളും തന്നെക്കുറിച്ച് ഉള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. വ്യാഖ്യാനിക്കുക, വേദപുസ്തകം വ്യാഖ്യാനിക്കണം, എങ്കിലേ ഇതിൻ്റെ ഉള്ളറകൾ പിടികിട്ടുള്ളൂ. 3.5 കൊല്ലം യേശുവിൻ്റെ കൂടെ നടന്നവർക്ക് പിടികിട്ടിയില്ല. മോശ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, തുടങ്ങിയ പ്രവാചകന്മാർ എഴുതിയിട്ടുണ്ട്, അതിനകത്തുനിന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇത് പിടികിട്ടിയില്ല. യേശു എന്ത് ചെയ്തു? നിങ്ങൾ ഒരു കാലത്തും ഗുണം വരികയില്ലാടം പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് പോവുകയല്ല. സ്തോത്രം, ഈ 11 furlongs നിൻ്റെ കൂടെ നടക്കും, ഇടയ്ക്ക് വെച്ച് പണങ്ങല്ല യേശു, ശാസിക്കും പക്ഷെ വിട്ടുപോകില്ല യേശു. 5-ാമത്തെ പടി യേശു വ്യാഖ്യാനിച്ചു, ഓടിച്ചു പറയണം. 6-ാമത്തത് പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. 29-ാമത്തെ വാക്യത്തിലാണ്, 29-ാം വാക്യം. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. 3-ാമത്തേത്? 6-ാമത്തത്. അവൻ അവരോടുകൂടെ, യേശു അന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ, ഇപ്പോഴും അവർ ഏകദേശം 11 furlongs യാത്ര തീരുകയാണ്. സ്തോത്രം, അവരുടെ കണ്ണിൻ്റെ കാഴ്ചപ്പാടിന് മുമ്പിൽ ഇവർ ചെല്ലേണ്ട ഡെസ്റ്റിനി, എം ഹൗസിലെ അവരുടെ കൊച്ചു വീടിൻ്റെ തെരുവിലെത്തി. നോക്കിയാൽ കാണാം ആ പഴയ വീട്. 3.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ യേശുവിനെ അനുസരിച്ചു കൊണ്ട് ഇറങ്ങിപ്പോന്ന ആ വീട്ടിലേക്ക്, ഇവരൊരുപക്ഷെ ഭാര്യയും ഭർത്താവുമായിരിക്കാം, ആ വീട്ടിലേക്ക് സ്തോത്രം അടുക്കാൻ കയ്യെത്താവുന്ന ദൂരം ആ ജംഗ്ഷനിൽ വെച്ച് യേശുവിനെ അവർ നിർബന്ധിച്ചു. നേരം വൈകിയല്ലോ, സന്ധ്യയാവാൻ പോവാണ്, വാ ഞങ്ങളുടെ കൂടെ പാർക്കാം. യേശു കൂടെ പാർക്കാൻ പോയി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ, ഭയങ്കര ബിസി ഷെഡ്യൂളാണ് യേശുവിന്. 40 ദിവസങ്ങൾക്കുള്ളിൽ ഉയർപ്പ് എഴുത്തറിഞ്ഞതിന് ശേഷം കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് യേശുവിന് അപ്പൻ്റെ അടുക്ക് പോകണം. ഇതിനിടയിൽ ഒരു രാത്രി യേശു കാലേ കൂട്ടി, ആരും ഇൻവൈറ്റ് ചെയ്യാതെ, ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ യേശു കൂടെ പാർക്കാൻ പോയി. പ്രാർത്ഥിക്കുക, അടുത്ത പ്രാർത്ഥന പ്രാർത്ഥിക്കുക, അപ്പാ കുറച്ച് ദിവസം കാനഡയിലോ ഓസ്ട്രേലിയയിലോ ദുബായിലോ ഗൾഫിലോ അബുദാബിയിലോ മറ്റേതെങ്കിലും രാജ്യത്തോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കുമ്പോൾ കൂടെ കൂടെ ഈ കോവിഡ് കാലത്ത് അമ്മയ്ക്ക് അവിടെ പോയി പാർക്കാൻ പറ്റില്ല, പാർത്താലും വലിയ ഗുണമൊന്നുമില്ല, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പാ കുറച്ചത് ഒരു രാത്രിയെങ്കിലും ഒരു ദിവസമെങ്കിലും അങ്ങ് എൻ്റെ മക്കളുടെ കൂടെ പോയി പാർക്ക്. ഒരു രാത്രി യേശു കൂടെ പാർത്താൽ തീരാനുള്ള വിഷയമുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു രാത്രിയുടെ ചില മണിക്കൂറുകൾ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ മക്കളുടെ വീട്ടിൽ യേശു പാർത്താൽ തീരാനുള്ള വിഷയമുള്ളൂ. ഇപ്പോഴും വിഷയം തീർന്നില്ല, തർക്കവിഷയം അവിടെ കിടക്കുക. 6-ാമത്തെ കാര്യം, യേശു സ്തോത്രം കൂടെ പാർക്കാൻ ചെന്നു. 7-ാമത്തെ കാര്യം 30-ാം വാക്യമാണ്.
ഏഴാമത്തെ വാക്യം കാര്യം 30-ാം വാക്യമാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെ? അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് സ്തോത്രം അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. അടുത്തത് പാർക്കാൻ ചെല്ലുക മാത്രമല്ല, അവരുടെ കൂടെ ഭക്ഷണത്തിനിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം കണ്ട ഒരാളല്ലേ 11 ഫർലോങ്ങിൻ്റെ, ഇവരെ സംബന്ധിച്ച് കേട്ടോ, കണ്ണ് നിരോധിച്ചിരിക്കുന്നുണ്ട്, 11 ഫർലോങ്ങിൻ്റെ ബന്ധമുള്ളൂ. കൂടെ നടന്നു, കൂടെ ആഹാരത്തിനിരുന്നു. യേശു നിങ്ങളുടെ ഡൈനിങ് ടേബിളിലെ എല്ലാ ദിവസത്തെയും സ്തോത്രം ഒരു സൈലൻ്റ് പാർട്ട്ണറായിരിക്കട്ടെ. നിങ്ങളുടെ കൂടെ ആഹാരം കഴിക്കാൻ അവൻ ഉണ്ടായിരിക്കട്ടെ. എല്ലാ അത്താഴത്തിനും യേശു ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ മനസ്സ് വയ്ക്കുക. ഇന്ന് രാത്രി അത്താഴം കഴിച്ചില്ലെങ്കിൽ, ഈ യോഗം കൂടി കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ആഹാരം കഴിക്കാൻ ഇരിക്കുവാണെങ്കിൽ, നിങ്ങളുടെ അപ്പനാണെങ്കിൽ ഇന്ന് ആ ഡൈനിങ് ടേബിളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. മക്കളെയൊക്കെ വിളിച്ചിരുത്തണം, ഞങ്ങളുടെ വീട്ടിൽ അങ്ങ് ഈ അത്താഴത്തിന് കാണണം. യേശു കൂടെ. 8-ാമത്തെ കാര്യം പറയട്ടെ, 31-ാമത്തെ വാക്യം എന്തോ ചെയ്തു. 31-ാമത്തെ വാക്യം, ഉടനെ അവരുടെ കണ്ണു തുറന്നു. യേശു അവരുടെ കണ്ണ് തുറന്നു കൊടുത്തു എന്ന് വേണം പറയാൻ. സ്തോത്രം. ഇവർക്ക് വേണ്ടി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കണ്ണ് അടച്ചിരിക്കുക, അല്ലെങ്കിൽ സ്തോത്രം, ഈ 17-ാമത്തെ വാക്യത്തിന് അവരുടെ കണ്ണ് 16-ാം വാക്യം, അവനെ അറിയാതെയാണ് അവരുടെ കണ്ണ് നിരോധിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതിനെ ഇംഗ്ലീഷിൽ കിങ് ജെയിംസ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ബട്ട് ദയർ ഐസ് വർ ഹോൾഡൻ. ഹോൾഡ്, കണ്ണ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് സ്തോത്രം കൊച്ചു വന്നെന്തോ ചോദിക്കുക, അപ്പോൾ അപ്പം അങ്ങനത്തെ ആൾ പറയും, ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവിതകാലം മുഴുവൻ പെട്ടെന്നല്ല, ഒരു മിനിറ്റ്, ചില മണിക്കൂർ, ചില ദിവസങ്ങൾ ഹോൾഡ് ചെയ്തു, കുറച്ച് നേരമായി ഹോൾഡ് ചെയ്തിരിക്കുക. എന്തിനാ ഹോൾഡ് ചെയ്തത് ഈ കണ്ണ്, ഈ കാഴ്ചപ്പാട്? ചില വിഷയങ്ങൾ തീർന്നിട്ട് വേണം നിന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നതെന്ന് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ. അപ്പോൾ 8-ാമത്തെ കാര്യം, കണ്ണ് തുറന്നു കൊടുത്തു. ഓരോന്നോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കുക, എൻ്റെ അപ്പ ഇത് നിങ്ങളുടെ കണ്ണൊന്ന് തുറന്നു കൊടുക്കുക. ഇത് ഭാര്യയും ഭർത്താവാണ്, മക്കളാണ്, ഇത് ഒരു ബന്ധമാണ്, മനുഷ്യനാണ്, നീണ്ടു നിൽക്കണമെന്ന് കാണാൻ വേണ്ടി ആ കണ്ണ് തുറന്നു കൊടുക്കട്ടെ. രണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ആ കണ്ണ് തുറന്നു കൊടുക്കട്ടെ. മറ്റുള്ളവർക്ക് ചുറ്റുപാട് താമസിക്കുക, അന്തസ്സുള്ള വീടാണ് സ്തോത്രം. നിങ്ങളുടെ അമ്മച്ചി പ്രാർത്ഥനക്കാർ, അപ്പച്ചൻ ദൈവദാസനായിരുന്നു, അവിടുത്തെ മക്കളാണെന്നുള്ള കാര്യം മറന്ന് കണ്ണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ ആ ഹോൾഡിംഗ് ഇന്ന് പൊട്ടിച്ചിട്ട് വേണം രാത്രി കടന്നുറങ്ങാൻ വേണ്ടി. 9-ാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അത് സ്തോത്ര, ഹല്ലേലൂയ. 32-ാമത്തെ വാക്യത്തിലാണ് എന്താ പറഞ്ഞത്? അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നല്ലയോ. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം മാത്രം എടുക്കാം, അവൻ തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തു. തിരുവെഴുത്ത് തെളിയിച്ചു, 9-ാമത്തെ കാര്യമാണ്. തിരുവെഴുത്ത് തെളിയിച്ചു. ഇതിനകത്താണ് ജീവിതത്തിൻ്റെ രൂപരേഖ. ഇതുപോലത്തെ 5 ബൈബിള് അലമാരിക്കകത്തുണ്ടെങ്കിലും ഇത് തെളിഞ്ഞു കിട്ടിയില്ലെങ്കിൽ നരകത്തിൽ പോകും കേട്ടോ. പൗർവിഷനിൽ മാറി മാറി രാവിലെയും വൈകുന്നേരമെല്ലാം വന്ന്, ഒച്ചയില്ലെങ്കിലും ശബ്ദമില്ലെങ്കിലും പിന്നെയും പിന്നെയും വന്ന് ഈ ദൗത്യം നിർവഹിക്കുന്നത് ഇത് തെളിയിച്ചു തരിക. ഇത് തെളിഞ്ഞു കിട്ടിയവർ ഭാഗ്യവാന്മാർ. ഇത് തെളിയാതെ 1000 യോഗം കൂടിയാലും, 1500 രൂപ വെച്ച് ദിവസവും സ്തോത്രകാഴ്ച ഇട്ടാലും ഇത് തെളിഞ്ഞു കിട്ടിയില്ലെങ്കിൽ ജീവിതം തീരും, ശവക്കുഴിയിൽ അവസാനിക്കും. ഇവർ രക്ഷപ്പെട്ടത്, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇവർ ഓർത്തിരുന്നത് വചനം തെളിയിച്ചത് മാത്രമാണ്. കണ്ണടച്ചേ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. 9 കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മടിയിലേക്ക് ഇട്ട് തന്നു. ഇന്ന് രാത്രി ഇത് 9 പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വേണം ഉറങ്ങാൻ. ഒറ്റ രാത്രി കൊണ്ട് തിരിച്ചു പിടിക്കേണ്ടവരെ ദൈവം തിരിച്ചു പിടിക്കും, മടക്കി വരുത്തേണ്ടവരെ മടക്കി വരുത്തും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒത്തിരി പേര് ക്രൂശിൽ നിന്ന് അകന്നുപോയി, അങ്ങയുടെ കൂട്ടം വിട്ടുപോയി, കുടുംബത്തിൻ്റെ അന്തസ്സിൽ നിന്ന് അകന്നുപോയി, തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങി. അതിനിമിത്തം ഒത്തിരി ആളുകൾ ഒത്തിരി കർത്തൃദാസന്മാർ കരച്ചിലില്ല, ഒത്തിരി മാതാപിതാക്കൾ, ഒത്തിരി ഭാര്യമാർ, ഒത്തിരി അപ്പന്മാർ, അമ്മമാർ, അപ്പാ, ഈ 9 കാര്യങ്ങൾ ഞങ്ങൾ പരീക്ഷിക്കുകയല്ല, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുനിയ. 2 പേരെ തിരിച്ചു പിടിക്കാൻ 11 ഫർലോങ് നടന്ന നാഥ, 7 നാഴിക കൂടെ നടന്ന് അവരെ തിരുത്തിയ നാഥ, 9 വൻപൻ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത നാഥ, ഈ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടത് ചെയ്യണേ. ഈ ദിവസങ്ങളിൽ, ഈ ഒക്ടോബർ മാസത്തിൽ ചിലരെ തിരിച്ചു വരുത്തണം, തിരിച്ചു പിടിക്കണം, മഹത്വമെടുക്കണം. അതിനായി പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിശദീകരിക്കാൻ പറ്റാതെ പോയ ഈ 9 പോയിൻറ്റുകൾ നിന്റെ ജനത്തിന് പരിശുദ്ധാത്മാവ് വിശദീകരിച്ചു കൊടുക്കണേ. ഇത് 9 കാര്യവും ഈ ഒരു മാസം മുഴുവൻ പ്രാർത്ഥിക്കാൻ ആര് തീരുമാനിക്കുന്നു? അവരുടെ ജീവിതത്തിൽ അവരുടെ മക്കൾ, അവരുടെ നന്മ, അവരുടെ അനുഗ്രഹം, അവരുടെ ആത്മീയം, അവരുടെ കൃപാവരം തിരിച്ചു പിടിക്കാൻ പറ്റട്ടെ. യേശു അത് തിരിച്ചു പിടിക്കണം, തിരിച്ചു പിടിച്ചു കൊടുക്കണം. ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം തുറന്നു കൊടുക്കണേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് നിരന്തര കൂട്ടായ്മയും കാവലും. വാത്സല്യനിധികളായ ദൈവമക്കളെ, ഈ ദൂതിൻ പ്രകാരം നിങ്ങൾക്കെല്ലാവർക്കും എപ്പോഴും
കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.